ന്യൂസ് എറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ചരിത്രം മാറ്റിയതാണെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഇന്ത്യക്കുമാൽ ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങി ഹിന്ദുത്വ ശക്തികൾ ചരിത്രം മാറ്റിയെഴുതുന്നു. ഇതിനായി മോദി സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചതായി പ്രമുഖ വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ബൂതയിൽ രക്തരൂക്ഷിത ആക്രമണം തുടരുന്നു. ഭക്ഷണം എത്തിക്കാനാവാതെ സഹായ സംഘങ്ങൾ. ക്ലോറൈൻ വാതക ആക്രമണത്തിൽ മാത്രം 30 പേർ കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങൾക്കു നേരെ ബുദ്ധമത വിശ്വാസികളുടെ ആക്രമണം രൂക്ഷമായതിനെ തുടർന്ന് ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 10 ദിവസത്തേക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഷുഹൈബ് വധക്കേസിൽ അന്വേഷണം ഫലപ്രദമല്ലെന്ന് ഹൈക്കോടതി. അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് CBI. ഹജ്ജ് സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് കേരളത്തിന്റെ കണക്ക് തെറ്റെന്ന് കേന്ദ്രം. ചാലിയാർ പുഴയിൽ കണ്ടെത്തിയ ബ്ലൂ ഗ്രീൻ ആൽഗ സമീപത്തെ പുഴകളിലേക്കും പടരുന്നു. ഇരുവയനി പുഴയിലാണ് ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനോ ബാക്ടീരിയ സൂക്ഷ്മാണുക്കൾ കണ്ടെത്തിയത്. ഈ സർക്കാരിന്റെ കാലത്ത് കണ്ണൂരിൽ 9 രാഷ്ട്രീയ കൊലപാതകങ്ങൾ. മുഖ്യമന്ത്രി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറഞ്ഞെന്ന അവകാശവാദം. ഷുഹൈബ് വധത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് മുഖ്യമന്ത്രി. വൈറ്റ് ഹൗസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ രാജി തുടരുന്നു. ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവും രാജിവെച്ചു.